ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റസിയാസ് കേക്ക് ആർട്ട്. ഇന്ന് ഞാൻ എൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ചിത്ര ചേച്ചിക്ക്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ചിത്ര ചേച്ചിക്ക് ഒരു കേക്ക് കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു എനിക്ക്. അപ്പോൾ അത് ചിത്ര ചേച്ചിയുടെ കയ്യിൽ നേരിട്ട് കൊടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ഖത്തറിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശ്രീദേവി. ശ്രീദേവി എന്നോട് തലേദിവസമാണ് കേട്ടോ, തലേദിവസമാണ് വിളിച്ചിട്ട് പറഞ്ഞത് നാളെ കേക്കും കൊണ്ടുപോയോ എന്നുള്ളത്. അപ്പോൾ കേട്ടപ്പോൾ ശരിക്കും ഭയങ്കര ഒരു ഷോക്കായി പോയി. അതും നാളേക്ക് ചിത്ര ചേച്ചിക്ക് കേക്ക് കൊടുക്കുകയെന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് വിളിച്ചിട്ട് പറയുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അധികം മധുരം വേണ്ട, കളറും ഒരുപാട് ആഡ് ചെയ്യേണ്ട എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ ശ്രീദേവി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ആ കൺഫ്യൂഷനായി ഏത് ഫ്ലേവർ കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചിക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലേവർ എന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ശ്രീദേവി ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ചേച്ചിക്ക് ബട്ടർ സ്കോച്ചാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സമാധാനമായി. പെട്ടെന്ന് തന്നെ ബട്ടർ സ്കോച്ച് കേക്കൊക്കെ ഉണ്ടാക്കി, പ്രാലൈനും അതുപോലെ ബട്ടർ സ്കോച്ച് സോസും സ്പഞ്ചും എല്ലാം ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുത്തു. രാത്രി ഫുള്ള് ഇരുന്ന് ഇതന്നെ ആയിരുന്നു കേട്ടോ പണി. അപ്പോൾ ഞാൻ രാത്രി ചെയ്തതുകൊണ്ട് എനിക്കിതിൻ്റെ സ്പഞ്ചും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫ്രോസ്റ്റിംഗ് കൊടുത്തിട്ടുള്ളത് റഷ്യൻ ബട്ടർ ക്രീമാണ്. അപ്പോൾ ഷാർപ്പ് എഡ്ജ് ചെയ്തത് ഇതേ ഈ ഒരു ഗ്രീൻ കേക്കിൽ ഞാൻ കാണിച്ചിട്ടില്ല, അതേപോലെ തന്നെ കേട്ടോ അത് ഷാർപ്പ് എഡ്ജ് ചെയ്തത്. റഷ്യൻ ബട്ടർ ക്രീമിൻ്റെ റെസിപ്പിയും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് തീം ചെയ്യണം എന്നുള്ളത് ഒരുപാട് ചിന്തിച്ച് നിൽക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് മനസ്സിൽ വന്നത് ഈ ഒരു തീമായിരുന്നു. അപ്പോൾ ഞാൻ തെർമോക്കോൾ വെച്ചിട്ട് രാത്രി തന്നെ ഞാനിത് ചെയ്ത് വെച്ചു കേട്ടോ. കേക്ക് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഈ ഒരു പണിക്കിരുന്നു, അതായത് തെർമോക്കോൾ കട്ട് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഒരുപാട് വെയിറ്റ് ആകുമ്പോൾ നമുക്ക് ഫോണ്ടൻറ്റിൽ ഫുള്ള് ഫോണ്ടൻറ്റ് വെച്ച് ചെയ്യാനുമ്പോൾ ഒരുപാട് വെയിറ്റ് ആകും, പിന്നെ ഡ്രൈ ആവാനും ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാൻ തെർമോക്കോൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലെടുത്ത് ഡ്രൈ ആക്കാൻ വെക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ കേക്കിൽ ഒരുപാട് കളർ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ലൈറ്റ് പിങ്ക് കൊടുത്തിട്ട് കളറ് ചെയ്തത്. ഇപ്പോൾ ഡീപ്പ് ബ്ലാക്ക് അല്ലെങ്കിൽ റെഡൊക്കെ കൊടുത്താൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കുമായിരുന്നു, പക്ഷേ ഒരുപാട് കളർ ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ലൈറ്റ് പിങ്ക് കൊടുത്തത് കേട്ടോ. അപ്പോൾ മോർണിംഗിൽ ഞാൻ ഫ്രോസ്റ്റിംഗ് ഒക്കെ കൊടുത്തു, പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ കൊടുത്ത് നമ്മൾ ഒരു മ്യൂസിക്കിൻ്റെ തീമിൽ ഇത് റെഡിയാക്കി എടുത്തു. എന്നിട്ട് ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു സ്നേഹപൂർവ്വം വാനമ്പാടിക്ക് എന്ന് ഞാൻ കേക്കിൽ എഴുതിയിട്ടാണ് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ഫാമിലി ആയിട്ട് പോകാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഹസ്ബൻഡും മക്കളൊക്കെ കൂടിയിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ കാറിൽ കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ ടോപ്പർ ഉണ്ടല്ലോ, മെയിൻ ടോപ്പർ ഞാൻ റിമൂവ് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുപോയത്. അവിടെ പോയിട്ടാണ് പിന്നെ ഞാൻ സെറ്റ് ചെയ്തത്. ഇനി കാറിലിരുന്നിട്ട് അത് ഇളകിയിട്ട് അത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിത്ര ചേച്ചി താമസിക്കുന്ന ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആ ടോപ്പറൊക്കെ ഫിറ്റ് ചെയ്ത് ഒന്നുകൂടിയും പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചേച്ചിനെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ചേച്ചി പുറത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് കുറേ പേര് ഇതേപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇവരൊക്കെ അതേപോലെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അതേ വെയിറ്റ് ചെയ്ത് നമ്മുടെ ചിത്ര ചേച്ചി എത്തി. ഭയങ്കര സന്തോഷമായിരുന്നു കണ്ടപ്പോൾ, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, വളരെ സന്തോഷമായി കണ്ടപ്പോൾ കേട്ടോ. കണ്ട ചേച്ചി എല്ലാവരോടും സോറിയൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് നേരം വൈകി. അപ്പം ചേച്ചി പറയണ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ കേട്ടോളൂ, ഞാൻ ആ ഭാഗം കട്ട് ചെയ്യണില്ല കേട്ടോ. അപ്പം എനിക്ക് ചേച്ചീനിങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റി, ഹഗ് ചെയ്യാൻ പറ്റി, ഷെയ്ക്കേണ്ട് ചെയ്യാൻ പറ്റി, ഫാമിലി ഫോട്ടോസ് എടുത്തു. ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ പെരുമാറിയത് നമ്മളോടൊക്കെ. ഈ ചേച്ചീനെ കാണുന്ന പോലെ തന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. എല്ലാവരോടും നല്ല രീതിയിൽ, ആദ്യമായിട്ട് കാണുന്ന പോലെ ഒരു പെരുമാറ്റം എന്നല്ല, നല്ല പരിചയമുള്ളവരെ പോലെയാണ് സംസാരിച്ചതും നമ്മളോട് പെരുമാറിയതൊക്കെ.
പിന്നെ കേക്ക് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് കട്ട് ചെയ്ത് കഴിക്കുക എന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യണ ഫോട്ടോ സെൻഡ് ചെയ്തെന്നുണ്ടായിരുന്നു. അതുപോലെ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചിട്ട് നല്ല ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞു ചേച്ചിക്ക് ഒത്തിരി. ശരിക്കും ഭയങ്കര ത്രില്ലിലായിരുന്നു കേട്ടോ, കാരണം നമ്മൾ ഉണ്ടാക്കിയ ഒരു കേക്ക് ചേച്ചിക്ക് നേരിട്ട് കയ്യിൽ കൊടുക്കാൻ പറ്റി. ചേച്ചി അത് കഴിച്ചിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞു. ചേച്ചിനെ നേരിട്ട് കാണാൻ പറ്റി എന്നുള്ളത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയ ആ ഒരു സന്തോഷം, ആ ഒരു ഭാഗ്യം തന്നെ പറയാം. അത് ഞാൻ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.